ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഹിസ് ഗ്രേസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സെപ്റ്റംബർ 8 തുടങ്ങുന്ന മത്സരങ്ങളുടെ പെരുമ്പറ മുഴങ്ങാറായി. നിങ്ങളെല്ലാവരും റെഡിയല്ലേ? മത്സരത്തിന് ഒരുങ്ങിയോ? ഓക്കെ, ഒരുങ്ങിയായിരിക്കും. എന്തായാലും ഇന്ന് ആ മത്സരങ്ങളുടെ വിശദാംശം, എങ്ങനെയാണ് ആ മത്സരങ്ങൾ നടത്തപ്പെടുക, അതിൻ്റെ നിർദ്ദേശങ്ങൾ എന്താണ്, അതൊക്കെ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1:49 മറിയം പറയുന്നൊരു വാക്കുണ്ട്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. മറിയം പാടുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. എന്താ വലിയ കാര്യങ്ങൾ ചെയ്തത്? നമ്മുടെ നാവിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്ര മഹത്വം കൊണ്ട് മറിയത്തെ ദൈവം അലങ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് മറിയം പാത്രമായി. ഇതുപോലെ ഈ മത്സരത്തിലേക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഭക്തിയോടെ പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, പരിശുദ്ധമ്മയെപ്പോലെ നിങ്ങൾക്കും പറയാൻ പറ്റും, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു, അവൻ്റെ നാമം മഹത്വപ്പെടണം. ഇത് പറയാൻ നിങ്ങൾക്ക് പറ്റും, ഒരു സമ്മാനം കിട്ടുന്നതിനേക്കാൾ ഉപരി. എന്ന് കരുതി നിങ്ങൾ ആരും വിഷമിക്കരുത്. ഈ മത്സരത്തിൽ വിജയിയാകുന്ന വ്യക്തിക്ക് മാത്രമല്ല സമ്മാനമുള്ളത്, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സമ്മാനം കൊടുക്കുന്നുണ്ട്. മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം, ഒരു ജപമാല എല്ലാവർക്കും കൊടുക്കുന്നത് അമ്മ തരുന്ന സമ്മാനമാണ്. അതുകൊണ്ട് ഏറെ സന്തോഷത്തോടെ തന്നെ നിങ്ങൾ ഈ മത്സരത്തിലേക്ക് ഒരുങ്ങിക്കൊള്ളുക. കാരണം ഈ നിങ്ങൾക്ക് സമ്മാനം കിട്ടുമോ അങ്ങനെയുള്ള ആകുലത വേണ്ട. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന, മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനമുണ്ട്. സന്തോഷത്തോടെ ആയിരിക്കണം. ഓക്കെ, റെഡി. ഇനി മത്സരങ്ങളുടെ വിശദാംശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അമ്മരിയ സ്തുതി എന്ന പ്രസംഗ മത്സരവും അമ്മയ്ക്കെൻ്റെ പാട്ട് എന്ന ഗാന മത്സരവും ആരംഭിക്കുന്നത് സെപ്റ്റംബർ 8 ഇന്ത്യൻ സമയം രാവിലെ 12 AM. ഈ മത്സരങ്ങളുടെ ദൈർഘ്യം എന്നാണ് ആരംഭിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് എത്ര ദിവസം ഓൺലൈനിൽ ഈ മത്സരം ഉണ്ടാകും? അത് 53 ഓൺലൈനിൽ ഈ മത്സരം ഉണ്ടാകും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തിനാണ് ഈ 53 ഈ ഒരു നമ്പർ എടുത്തിരിക്കുന്നത്? നമ്മൾ കൊന്തയ്ക്ക് നമ്മൾ പറയുന്നത് 53 ജപം എന്നാണ് അല്ലേ, 53. ഇത് പ്രാർത്ഥിച്ചുള്ളതൊരു തീരുമാനമാണ്. ഓൺലൈനിൽ 53 നിങ്ങളുടെ വീഡിയോ ഉണ്ടായിരിക്കും, അതാണ് മത്സരത്തിൽ പരിഗണിക്കുന്ന സമയം. അപ്പോൾ എന്തിനാണ് ഈ സമയം? നിങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ, അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയ്ക്ക് കിട്ടുന്ന വാച്ച് ടൈം എത്ര ഡ്യൂറേഷനാണ് നിങ്ങൾക്ക് വാച്ച് ടൈം കിട്ടുന്നത്, അപ്പോൾ അതും ഈ മത്സരത്തിൽ വിധി നിർണയത്തിൽ പരിഗണിക്കും. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരെ, അതിന് വേണ്ടിയിട്ടാണ് ഈ 53 ഓൺലൈനിലും മത്സരം നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ വീഡിയോ വെറുതെ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ലൈക്ക് അടിപ്പിച്ച പോരാ, നിങ്ങളുടെ കാണാൻ നിർബന്ധമായിട്ട് പറയണം. കാരണം വാച്ച് ടൈമും കൂടിയും ഈ വിധി നിർണയത്തിൽ വരുന്നുണ്ട്. അടുത്തതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ മത്സരം എന്ന് വരെ ഈ മത്സരത്തിലേക്ക് നിങ്ങൾക്ക് വീഡിയോ അയക്കാം. സെപ്റ്റംബർ 8 ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഇന്ത്യൻ സമയം 12 AM തുടങ്ങിയാൽ ഇത് 8 October രാവിലെ ഇന്ത്യൻ സമയം 12 AM അവസാനിപ്പിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ മത്സരത്തിൽ ടൈം സമയപരിധി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 8 October വരെ മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് കരുതി നിങ്ങൾ താമസിക്കരുത്. കാരണം ഇത് മത്സരത്തിലേക്ക് കൂടുതൽ പാർട്ടിസിപ്പേഷൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സമയപരിധി വെച്ചിരിക്കുന്നത്. പിന്നെ 53 നമുക്ക് മത്സരം ഉള്ളത് കൊണ്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങളുടെ വീഡിയോ നിങ്ങൾ സെപ്റ്റംബർ 8 ആദ്യം വീഡിയോകൾ അയക്കണം. അപ്പോൾ ആദ്യം തരുന്ന വീഡിയോ ഞങ്ങളുടെ ഹിസ് ഗ്രേസ് മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാപ്ഷനൊക്കെ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫാമിലിയിലേക്ക്, മറ്റുള്ളവർക്കൊക്കെ ഷെയർ, സോഷ്യൽ മീഡിയ വഴി, മറ്റ് സോഷ്യൽ മീഡിയയുടെ മേഖലകൾ വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് കിട്ടുന്ന ലൈക്ക്, നിങ്ങൾക്ക് കിട്ടുന്ന വാച്ച് ടൈം, ഇതാണ് നിങ്ങൾ ജഡ്ജ്മെൻറ്റിൽ ഞങ്ങൾ പരിഗണിക്കുന്നത്. അപ്പോൾ അതിനുള്ള സമയങ്ങളാണിതൊക്കെ. ഓക്കെ, അതുകൊണ്ട് വൈകിക്കരുത്. സമയമുണ്ടെന്ന് കരുതി നിങ്ങൾ അവസാനം ചെയ്യാമെന്ന് കരുതി നിൽക്കരുത്. നിങ്ങൾ ഈ മത്സരത്തിൽ വിന്നറാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുകയാണെങ്കിൽ ആരംഭത്തിൽ തന്നെ ആദ്യം തന്നെ വീഡിയോകൾ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ മത്സരത്തിൻ്റെ സമാപനം എന്ന് പറയുക, സമാപനമാണ് അത് 30 October. അന്നാണ് 53 തികയുന്ന ദിവസം. അന്ന് രാത്രി 11 PM ഓൺലൈനിലുള്ള നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ വാച്ച് ടൈം, അതിൻ്റെ ഡ്യൂറേഷൻ, അത് ഞങ്ങൾ മെൻഷൻ ചെയ്ത് ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും ഞങ്ങൾ പ്രത്യേകം അടയാളപ്പെടുത്തി ഓൺലൈനിലുള്ള ഈ മത്സരത്തിൻ്റെ ടൈമിംഗ് അവസാനിപ്പിക്കും. വീഡിയോ തുടർന്നും ഓൺലൈനിലുണ്ടാകും, പക്ഷേ 30 October രാത്രി 11 വരെയുള്ള സമയത്തുള്ള ലൈക്കും നിങ്ങളുടെ വാച്ച് ടൈമും
സംഭവമാണ് ഞങ്ങൾ മത്സരത്തിൽ പരിഗണിക്കുക. അത് പ്രത്യേകം ഓർത്തിരിക്കണം. പിന്നീട് നിങ്ങൾ കരുതും ഞങ്ങളുടെ വീഡിയോ പിന്നീടും ഉണ്ടല്ലോ, പിന്നീട് കുറേ ലൈക്ക് കിട്ടിയല്ലോ, പിന്നീട് കുറേയും കൂടി ടൈം കിട്ടിയല്ലോ, ഇതൊന്നും പിന്നീട് പറയരുത്. അതിനു വേണ്ടിയിട്ടാണ് മുന്നേ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ആ കാര്യം കൂടിയും പ്രത്യേക ഓർമ്മയിൽ വയ്ക്കണം. ഓക്കെ, ഈ മത്സര മാനദണ്ഡങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത്, ഒക്ടോബർ 31 രാത്രി 11 ഈ രണ്ട് മത്സരങ്ങളുടെയും മത്സര വിജയികളെ വിന്നറായിട്ടുള്ളവരെ ഓൺലൈൻ വഴി ഞങ്ങൾ പരസ്യപ്പെടുത്തുന്നതാണ്. അത് നിങ്ങളോട് ആരംഭത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി പ്രസംഗ മത്സരത്തിൻ്റെ മത്സരാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ. മരിസ്തുതി പ്രസംഗ മത്സരത്തിലേക്ക് ഓൺലൈൻ വഴി മത്സരിക്കാൻ വരുന്ന കൂട്ടുകാർ ആദ്യം അറിയേണ്ടത് ഇതിൻ്റെ പ്രായപരിധിയാണ്. ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കൂട്ടുകാർക്കാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നത്. എന്നിരുന്നാലും ചില കൂട്ടുകാർ ചിലപ്പോൾ 6 വയസ്സായിട്ടില്ലെങ്കിലും നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ളവർ 4-5 വയസ്സായവരൊക്കെ ഉണ്ടാകാം, വാക്ചാതുര്യമുള്ളവരുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ഈ മത്സരത്തിൽ ഞങ്ങൾ പങ്കെടുപ്പിക്കും. നിങ്ങൾ അവരുടെ വീഡിയോ അയച്ചു തന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ പങ്കെടുപ്പിക്കും. എന്നാൽ 14 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള കൂട്ടുകാരെ ഒരു കാരണവശാലും ഈ കൂട്ടുകാരോടൊത്ത് മത്സരിപ്പിക്കുന്നതല്ല. അപ്പോൾ 14 വയസ്സിന് മുകളിലേക്കുള്ളവർ ആരും വീഡിയോ അയച്ചു തരരുത് പ്രസംഗം മത്സരത്തിൽ. കാരണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്താണ് ഞങ്ങൾ വീഡിയോ വാങ്ങുന്നത്. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കണം. ഇനി എന്താണ് ഈ പ്രസംഗ മത്സരങ്ങൾക്കുള്ള വിഷയം? അപ്പോൾ പരിശുദ്ധ മറിയം, ഇതാണ് നമ്മുടെ വിഷയം. ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം ഏറ്റവും വിഷയമായിരിക്കുന്നത് പരിശുദ്ധ മാതാവ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ വിഷയം? നിങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. മറിയം അമലോത്ഭവയാണ്, സഹരക്ഷകയാണ്, സ്വർഗാരോപിതയാണ്. ഇനി വേണ്ട, നിങ്ങളുടെ ലുത്തിനിയ എടുത്തു നോക്കിയ മാതാവിൻ്റെ ലുത്തിനിയ, ആ ലുത്തിനിയ മുഴുവനും മറിയത്തിന് സഭ കൊടുക്കുന്ന വിശേഷണങ്ങളാണ്. അത് മുഴുവനും പ്രസംഗ വിഷയമാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിൽ ഒരുങ്ങാവുന്നതാണ്. ഇനി പ്രസംഗത്തിൽ വരേണ്ട കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ്, എത്തരത്തിലായിരിക്കണം ഈ പ്രസംഗം ഒരുങ്ങേണ്ടത്, അതിനെക്കുറിച്ച് പറയട്ടെ. 30% വചനത്തിന് പ്രാധാന്യം നിങ്ങൾ കൊടുത്തിരിക്കണം. 50% നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിന് പ്രസക്തി കൊടുത്തായിരിക്കണം പ്രസംഗം ഒരുങ്ങേണ്ടത്. 20% ആനുകാലിക സംഭവങ്ങളെ കൂട്ടിച്ചേർത്തും നിങ്ങൾക്ക് പ്രസംഗം ഒരുങ്ങാം. അപ്പോൾ ആ പ്രസംഗം ഒരുങ്ങേണ്ടതിനെക്കുറിച്ച് പറയും. ഇനി ഈ വിധി നിർണയത്തിൽ എങ്ങനെയാണ് ഈ പ്രസംഗ മത്സരത്തിൽ വിധി നിർണയം നടത്തുമ്പോൾ അതെങ്ങനെയായിരിക്കും? പ്രസംഗ മത്സരത്തിൽ 30% വിധി നിർണയത്തിൽ 30% നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആശയങ്ങളുടെ ഉള്ളടക്കത്തെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും. 30% നിങ്ങളുടെ അവതരണവും നിങ്ങളുടെ വാക്ചാതുര്യവും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും വിധി നിർണയം നടത്തുക. ബാക്കി 40% നിങ്ങളുടെ വീഡിയോയ്ക്ക് ലഭിക്കുന്ന ലൈക്ക്, വാച്ച് ടൈം, അതിനെ അനുസരിച്ചായിരിക്കും നിങ്ങളെ വിധി നിർണയം നടത്തുക. അമ്മയ്ക്ക് എൻ്റെ പാട്ട് എന്ന ഗാന മത്സരത്തെക്കുറിച്ചുള്ള വിശദാംശം. ഓൺലൈനായിട്ട് ഗാന മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്ന മത്സരാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ പ്രായപരിധി 12 മുതൽ 25 വരെയുള്ള കൂട്ടുകാർക്കാണ്, യുവജനങ്ങളടക്കമുള്ളവരെയാണ് ഇതിൽ പങ്കെടുപ്പിക്കുന്നത്. ഇനി 12 നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാം, റിയാലിറ്റി ഷോയിലൊക്കെ 5-6 വയസ്സായിട്ടുള്ളവരൊക്കെ പാട്ട് മത്സരത്തിലൊക്കെ വളരെ ബ്രില്യൻ്റായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർക്കും ഈ ഇതിനോട് കൂടെ മത്സരിക്കാവുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. പക്ഷേ 25 മുകളിലേക്കുള്ള കൂട്ടുകാർ ഒരു കാരണവശാലും ഈ കൂട്ടത്തിൽ പിന്നീട് നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നതല്ല. ഇനി ഏത് ഗാനമാണ് ഇതിൽ നമ്മൾ പാടേണ്ടത്? അപ്പോൾ അമ്മയ്ക്കെൻ്റെ പാട്ട് എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അമ്മ ഇഷ്ടപ്പെടുന്നത് ഈശോയെ പാടി വാഴ്ത്താനായിരിക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്നൊരു പാട്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രിസ്തീയ ഭക്തിഗാനമായിരിക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഒരു പാട്ട് നിങ്ങൾ പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആ പാട്ടിൻ്റെ പല്ലവി, അനുപല്ലവി, ചരണം ഇവ പൂർണ്ണമായിട്ടും പാടിയിരിക്കണം. ഇനി ഒരു പാട്ട് പാടുമ്പോൾ അതിൽ മത്സരത്തിൽ അയക്കേണ്ട വീഡിയോയുടെ ഡ്യൂറേഷൻ, അത് എത്ര സമയമായിരിക്കണം, 2.5 മിനിറ്റിൽ കുറയാനോ 4 മിനിറ്റിൽ കൂടാനോ പാടുള്ളതല്ല. അക്കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി വിധി നിർണയത്തിൽ ഒരു ഗാന മത്സരത്തിൽ എടുക്കുന്ന തീരുമാനം എങ്ങനെയായിരിക്കും? 60% നിങ്ങളുടെ കഴിവിനെ കേന്ദ്രീകരിച്ചും 40% നിങ്ങളുടെ വീഡിയോയ്ക്ക് ലഭിക്കുന്ന ലൈക്ക്, അതുപോലെ വാച്ച് ടൈം, ഇതിനനുസരിച്ചുമായിരിക്കും ഗാന മത്സരത്തിൽ വിധി നിർണയം നടത്തുക. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഗാനമത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഒരിക്കലും വരികൾ ഇങ്ങനെ പിടിച്ചു വെച്ച് വായിച്ച് അത് നിങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് പോലും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് വരികൾ നോക്കി പാടാൻ പാടുള്ളതല്ല. നിങ്ങളെപ്പോഴും നല്ല വീഡിയോ സെറ്റ് ചെയ്ത് വിടുമ്പോഴേ അത് നിങ്ങളുടെ പ്രേക്ഷകർ ഭംഗിയായിട്ട് ആസ്വദിക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുമല്ലോ. പ്രിയ കൂട്ടുകാരെ,
ഇനി ഈ മത്സരത്തിലേക്ക് രണ്ട് മത്സരങ്ങളിലേക്കും എങ്ങനെയാണ് നിങ്ങൾ വീഡിയോ എടുത്ത് അയക്കേണ്ടത്? ആ നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം. ആ നിർദ്ദേശം അനുസരിച്ചുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഈ മത്സരത്തിൽ സ്വീകരിക്കുക. ആദ്യമായിട്ട് പറയാനുള്ളത്, മൊബൈൽ ഫോൺ ലാൻഡ്സ്കേപ്പ് ആയിട്ട് പിടിച്ചിട്ട്, ഇങ്ങനെയല്ല ചെരിച്ച് ലാൻഡ്സ്കേപ്പ് ആയിട്ട് പിടിച്ചിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ വീഡിയോ നമുക്ക് യൂട്യൂബിൽ കാണുന്നവർക്കൊക്കെ ആസ്വാദ്യകരമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കുമ്പോൾ ബാക്കി സൈഡ് ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ആ കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ലാൻഡ്സ്കേപ്പിൽ ലെവലിലും മൊബൈൽ പിടിച്ച് വേണം വീഡിയോ എടുക്കാൻ. ഇനി മറ്റ് വീഡിയോ ക്യാമറയൊക്കെ ഉപയോഗിച്ചാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്ന തരത്തിലുള്ള പിക്സൽസിലും അളവിലും വീഡിയോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തത്, ഈ വീഡിയോ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രൈപോഡ് സ്റ്റാൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഷെയ്ക്ക് ചെയ്യാതിരിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെയും ട്രൈപോഡ് കാണില്ല, സ്റ്റാൻഡുകൾ കാണത്തില്ല. അപ്പോൾ വീഡിയോ ഷെയ്ക്ക് ചെയ്യാതിരിക്കാൻ, കൈ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാതിരിക്കാൻ, നിങ്ങളുടെ എത്ര അളവിലാണോ വേണ്ടത് അപ്പോൾ അത്തരത്തിലൊരു കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാൻഡോ വെച്ചിട്ട് കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യില്ല, നമ്മുടെ കൈ എയറിൽ നിൽക്കുമ്പോൾ ഷെയ്ക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചെറിയ ഷെയ്ക്കൊന്നും വന്ന പ്രശ്നമല്ല മത്സരത്തിന്, പക്ഷേ ഒരുപാട് ഷെയ്ക്കുള്ള വീഡിയോകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങൾ മത്സരത്തിൽ സ്വീകരിക്കുന്നതല്ല. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മറ്റൊരവസരത്തിൽ നിങ്ങളെടുത്ത വീഡിയോ, ഏതെങ്കിലും ഫംഗ്ഷനോ പ്രോഗ്രാമിനൊക്കെ എടുത്ത വീഡിയോ, യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ, അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ, അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ വീഡിയോ, ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ഈ മത്സരത്തിലേക്ക് അയച്ചാൽ ഞങ്ങളത് സ്വീകരിക്കുന്നതല്ല. ആ കാര്യം ഓർക്കണം. പിന്നെ കൂട്ടുകാരെ, ഈ മത്സരത്തിനായിട്ട് പുതിയ വീഡിയോ നിങ്ങൾ എടുത്ത് അയച്ചു തരിക. അത് ഏറ്റവും ഭംഗിയായിരിക്കും. ഭംഗിയായിട്ടുള്ള ലെവലിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് ലാൻഡ്സ്കേപ്പൊക്കെ ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരെക്കുറിച്ചാണ് ഓർക്കേണ്ടത് ഒരു വീഡിയോ എടുക്കുമ്പോൾ. എന്തെങ്കിലുമൊക്കെ കാണിച്ചെടുക്കാമെന്നല്ല, ഇത്തിരി ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചോ നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത് നല്ലൊരു വീഡിയോ എടുത്ത് ഈ മത്സരത്തിലേക്ക് അയക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി പ്രസംഗം മത്സരത്തിൽ നിങ്ങൾ എടുക്കുന്ന വീഡിയോ, അത് നിങ്ങൾ എഡിറ്റ് ചെയ്യാനോ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താൻ പാടില്ല. നാച്ചുറലായിട്ട് നിങ്ങളെടുത്ത് അത് നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. പ്രസംഗം മത്സരത്തിലേക്ക് നിങ്ങൾക്ക് മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള കളറുകളാണ്, നീലയും വെള്ളയും ഒക്കെ. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷൻ ഡ്രസ്സിനെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അത് വളരെ ഭംഗിയായിരിക്കും. ഇനി മറ്റ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ റിസ്ക് എടുക്കണമെന്നൊന്നുമില്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രസത്തിലുള്ള നല്ല ഭംഗിയായിട്ടുള്ള വസ്ത്രം അണിഞ്ഞ് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുക. ഇനി സംഗീത മത്സരത്തിൽ വീഡിയോ അയക്കുന്ന കുട്ടികൾ, അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കറോക്കെയോ മറ്റ് ബാക്ക്ഗ്രൗണ്ടുകളോ മറ്റ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ആപ്പുകളോ അങ്ങനെ ഏതെങ്കിലും സൗണ്ട് സിസ്റ്റം, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഉപകരണങ്ങൾ, ഏതെങ്കിലും സംഗീത ഉപകരണങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, ശ്രുതി, ഇവയുടെ അടിസ്ഥാനത്തിലൊന്നും നിങ്ങൾ വീഡിയോ എടുത്ത് അയക്കരുത്. ആ വീഡിയോകൾ ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല. നിങ്ങൾ നാച്ചുറലായിട്ടൊരു പാട്ട് പാടി നിങ്ങൾ അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് കറോക്കെയോ മറ്റ് ബാക്ക്ഗ്രൗണ്ട്സുകളോ ഡിലേയോ അല്ലെങ്കിൽ ആപ്പ് സോഷ്യൽ മീഡിയയിൽ മറ്റേ പാടാനായിട്ട് ഈസി ആയിട്ടുള്ള ഡിലേ സിസ്റ്റമൊക്കെ ഉള്ള ആപ്പുകളൊക്കെ ഉണ്ട്. ആ ആപ്പുകളുടെ സഹായം ഒന്നുമില്ലാതെ നാച്ചുറലായിട്ടുള്ള വോയിസ്, നിങ്ങളുടെ നാച്ചുറൽ വോയിസിലുള്ള ഒരു സിംഗിങ് ആണ് ഞങ്ങൾക്ക് വേണ്ടത് കോമ്പറ്റീഷനായിട്ട്. അങ്ങനെ അയച്ചു തരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രസംഗ മത്സരത്തിലേക്കും ഗാന മത്സരത്തിലേക്കും നിങ്ങൾ വീഡിയോ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വീഡിയോ ഈ പറഞ്ഞ തരത്തിൽ വീഡിയോ എടുത്ത് അയക്കുക. അതോടൊപ്പം നിങ്ങളുടെ പേര്, നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ്, അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനമുണ്ട്. ആ സമ്മാനം നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ് അഡ്രസ്സ്. നിങ്ങൾക്ക് നിങ്ങളെ വിളിച്ചാൽ കിട്ടാവുന്ന ഒരു ഫോൺ നമ്പർ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരണം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ, അതുപോലെ പറ്റുമെങ്കിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് യൂസ് ചെയ്യാനൊരു ഫോട്ടോ, അതിൻ്റെ കൂടെ തന്നെ വേണ്ട നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ്, പിൻകോഡ് അടക്കമുള്ളത്, നിങ്ങളെ കോൾ ചെയ്താൽ കിട്ടാവുന്ന ഒരു ഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് അയക്കുമ്പോൾ അയച്ചു തരേണ്ടത്. നമ്മുടെ മത്സരങ്ങൾക്ക് സമ്മാനം നൽകുന്ന വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. മരിയ സ്തുതി പ്രസംഗ മത്സരത്തിന് ഒന്നാം സമ്മാനത്തിന് അർഹനാകുന്ന വ്യക്തിക്ക് കൂട്ടുകാരന് നൽകുന്നത് 5555 രൂപയും മാതാവിൻ്റെ തിരുസ്വരൂപവുമാണ് സമ്മാനം. ഈ സമ്മാനം മാതാവിൻ്റെ സ്തുതിക്കായിട്ട് നൽകുന്നത് മിസ്സിസ് മേരി ആൻഡോ മരിയൻ കോമ്പാറ ഇരിഞ്ഞാലക്കുട എന്ന വ്യക്തിയാണ്. രണ്ടാം സമ്മാനം 3333 രൂപയും മാതാവിൻ്റെ തിരുസ്വരൂപവും. ഈ സമ്മാനം മാതാവിൻ്റെ സ്തുതിക്കായിട്ട് നൽകുന്നത് പി ആർ വിൽസൺ പൊഴലിപ്പറമ്പിൽ കല്ലംകുന്ന് എന്ന വ്യക്തിയാണ്.
പ്രത്യേകിച്ച് പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രോത്സാഹന സമ്മാനം നൽകുന്നത് മിസ്സിസ് മേരി വർഗീസ് ചാക്കേടൻ ഹൗസ് ആളൂർ എന്ന വ്യക്തിയാണ്. അമ്മയ്ക്കെൻ്റെ പാട്ട് എന്ന സംഗീത മത്സരത്തിൽ വിന്നറാകുന്ന വ്യക്തിക്ക് ഹിസ് ഗ്രേസ് മീഡിയ ബാനറിൽ പുറത്തിറങ്ങുന്ന മാതാവിൻ്റെ പുതിയ ആൽബത്തിൽ പാടി അഭിനയിക്കാനുള്ളൊരു അവസരമാണ്. വിഷ്വൽ ആൽബത്തിൽ പാടി അഭിനയിക്കാനുള്ള ഒരു അവസരമാണ് വെച്ചിരിക്കുന്നത്. മാതാവിൻ്റെ സ്തുതിക്കായിട്ട് നൽകുന്നത് മിസ്റ്റർ ടി എൽ തോമസ് ആൻഡ് മിസ്സിസ് മിനി തോമസ് തൊടുപറമ്പിൽ ഹൗസ് ഔട്ടത്തൂർ ഈ ദമ്പതികളാണ്. അതുപോലെ ഗാനമത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രോത്സാഹന സമ്മാനം മാതാവിൻ്റെ തിരുസ്വരൂപവും അതുപോലെ ജപമാലയും നൽകുന്നത് മിസ്സിസ് മേരി റാഫേൽ മാളിയേക്കൽ ഹൗസ് ഔട്ടത്തൂർ ഈ വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തികൾക്കെല്ലാം നമുക്ക് ഈ ജപമാല മാസത്തിലും അതുപോലെ മാതാവിൻ്റെ എട്ട് നോമ്പിലൊക്കെ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം, തുടർന്നും പ്രാർത്ഥിക്കാം. ഇനി ഈ മത്സരത്തിൽ നമ്മൾ പരിചയപ്പെടേണ്ട ഒരു ഗണം കൂടിയുണ്ട്. അത് ഈ ഓൺലൈൻ മത്സരങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന വിശിഷ്ട വ്യക്തികളാണ്. പ്രത്യേകിച്ച് പ്രസംഗ മത്സരത്തിൽ ജഡ്ജ്മെൻറ്റായിട്ട് വരുന്നത് വചന ശുശ്രൂഷ രംഗത്ത് ഏറെ പരിചയ സമ്പന്നരും അഭിഷേകം നിറഞ്ഞ ശുശ്രൂഷകരുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ ജോർജ് നെരേപ്പറമ്പിൽ സി എം ഐ അച്ഛനാണ്. വർഷങ്ങളോളം ധ്യാന പരിചയമുള്ള ബ്രദർ ജോയിക്കുട്ടി ഡിവൈൻ, സിസ്റ്റർ നീമ എസ് വി എം, തുടർന്ന് വരുന്ന ഒരു ടീമാണ് പ്രസംഗ മത്സരത്തിൽ നമുക്ക് ജഡ്ജ്മെൻറ്റിനായിട്ട് ഉള്ളത്. അതുപോലെ അമ്മയ്ക്കെൻ്റെ പാട്ട് എന്ന സംഗീത മത്സരത്തിൽ ഓൺലൈൻ മത്സരത്തിൽ ജഡ്ജ്മെൻറ്റായിട്ട് വരുന്നത് ക്രിസ്തീയ ഗാനരംഗത്ത് ഏറെ പ്രശസ്തമായ ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള മൂന്ന് സംഗീതജ്ഞരാണ്. മിസ്റ്റർ ജോജി ജോൺസ്, മിസ്റ്റർ ഷാൻഡി ആൻ്റണി അങ്കമാലി, മിസ്റ്റർ ജോജോ ജോണി. അപ്പോൾ ഇവരെയും നമ്മൾ ഓർക്കണം. ഇവരാണ് നമുക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത്, എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഫുൾ ഡീറ്റെയിൽ പറയുന്നത്. ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. ഒരുപാട് മത്സരങ്ങൾ ഓൺലൈനിൽ ഇങ്ങനെ കേട്ടിട്ട് പരിചയമുള്ളത് കൊണ്ട് പെട്ടെന്ന് ഞാൻ ഓർക്കുകയാണ്. നിങ്ങളുടെ വാച്ച് ടൈമും ലൈക്കും മാത്രമേ നമ്മൾ ഈ കോമ്പറ്റീഷനിൽ എടുക്കുന്നുള്ളൂ ജഡ്ജ്മെൻറ്റിനായിട്ട്. ഇനി ഡിസ്ലൈക്കോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകളോ ഒന്നും നമ്മൾ കമൻറ്റ് ബോക്സ് ഡിസേബിൾ ചെയ്യുന്നില്ല. കമൻറ്റ് വന്നോട്ടെ, അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ. ഒരു കൊച്ച് എന്നോട് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. ഒരു കൂട്ടുകാരി മത്സരത്തിൽ പോയി കഴിഞ്ഞപ്പോൾ അവളുടെ കൂട്ടുകാരിയായിട്ട് ഇത്തിരി ശത്രുതയുണ്ട്, അതുകൊണ്ട് അവൾ എന്തൊരു കാര്യം ചെയ്താലും അപ്പം തന്നെ ഡിസ്ലൈക്ക് ചെയ്യും, മോശം കമൻറ്റ് ഇടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മത്സരത്തിൽ ഡിസ്ലൈക്കോ അല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റോ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മത്സരിക്കുന്ന ഒരു കൂട്ടുകാരും വേദനിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, അവരിങ്ങനെ ചെയ്യുമല്ലോ അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ വാച്ച് ടൈമുമാണ് ഞങ്ങൾ പരിഗണിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, മത്സരത്തിന് നന്നായിട്ട് ഒരുങ്ങുക. ഓക്കെ, ഒരു കാര്യം പ്രധാനപ്പെട്ടത് പറയാനുള്ളത്, എല്ലാ മത്സരങ്ങളിലും പറയുന്നത് പോലെ ജഡ്ജസിൻ്റെ തീരുമാനം അന്തിമം ആയിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞു തുടങ്ങി പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അതിന് ഈ മത്സരത്തിന് വേണ്ട ഒരുപാട് മാർഗനിർദ്ദേശങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ അടിസ്ഥാനപ്പെടുത്തി പറയേണ്ട കാര്യമാണ് ജഡ്ജസിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും എന്നുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വീഡിയോ മത്സരത്തിനായിട്ട് അയച്ചു തരേണ്ടത് മെയിൽ ഐ ഡി വാട്സപ്പ് നമ്പറാണ്. മെയിൽ ഐ ഡി നോട്ട് ചെയ്യാം നിങ്ങൾക്ക്, ഹിസ് ഗ്രേസ് മീഡിയ 1@gmail.com. വാട്സപ്പ് നമ്പറാണെങ്കിൽ 8288111544. ഈ വാട്സപ്പ് നമ്പറിലേക്കോ മെയിൽ ഐ ഡിയിലേക്കോ നിങ്ങൾ നിങ്ങളുടെ മത്സരത്തിനുള്ള വീഡിയോ അയച്ചു തരിക. വീഡിയോ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൽ അയച്ചാലും കുഴപ്പമില്ല, വാട്സപ്പ് അയച്ചാലും കുഴപ്പമില്ല, പക്ഷേ വീഡിയോ ക്ലാരിറ്റി ഉള്ളതാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ അയക്കുന്ന വീഡിയോ ആദ്യം ഞങ്ങളുടെ മത്സരത്തിൻ്റെ കമ്മിറ്റി സെലക്ഷൻ കമ്മിറ്റിയിലാണ് വയ്ക്കുക. അതിന് അവർ സെലക്ട് ചെയ്യുന്ന മത്സരത്തിന് യോഗ്യമാക്കപ്പെടുന്ന വീഡിയോകൾ ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മാത്രമേ മത്സരത്തിലായിട്ട് വരുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അത്രയും ക്ലാരിറ്റിയിൽ വീഡിയോ അയക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ യൂട്യൂബിൽ വന്നാൽ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ആരെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് നോട്ടിഫിക്കേഷന് വേണ്ടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോൾ നിങ്ങൾ മത്സരത്തിനായിട്ട് ഒരുങ്ങുക. എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരുന്നു. മാതാവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ മാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും ഈ മത്സരത്തെക്കുറിച്ചുള്ള ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശദാംശങ്ങൾ ക്ലിയർ ആയില്ല വീഡിയോയിൽ പറഞ്ഞത്, എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറാണ് ഹിസ് ഗ്രേസ് മീഡിയ എന്നുള്ള ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കണം. അപ്പോഴാണ് എൻ്റെ വിശദാംശം പറഞ്ഞു തരും. 999-5257-586 ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്യുക. 999-5257-586. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും മത്സരത്തിന് ഒരുങ്ങുക. ഓൾ ദി ബെസ്റ്റ്.